ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ. ഭയങ്കര സിമ്പിൾ ആണ്, പക്ഷെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമ്മൾ ഈ ജാവയെ കുറിച്ച് പറയുന്ന മാതിരി ജാവ ഇസ് വെരി സിമ്പിൾ ബട്ട് പവർഫുൾ എന്ന് പറഞ്ഞ പോലെ ഇത് സംഭവം സിമ്പിൾ ആണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഡി ജെ ഓസ്മോ വാങ്ങിച്ചല്ലോ. അപ്പോൾ ഡി ജെ ഓസ്മോ വാങ്ങിച്ചപ്പം ഇതിൻ്റെ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെമ്മറി കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇടുന്നത് മൈക്രോ എസ് ഡി കാർഡാണ്. മൈക്രോ എസ് ഡി കാർഡിൻ്റെ എന്താ പറയുക, അതിൻ്റെ സ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയ സ്ലോട്ടാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ വാങ്ങിച്ച ഉടനെ തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന അൾട്രാ എന്ന് പറഞ്ഞ സാൻഡിസ്കിൻ്റെ അൾട്രയാണ്. അപ്പോൾ ഞാനത് ഇട്ടൊന്ന് യൂസ് ചെയ്യാൻ കരുതി. അപ്പോൾ അവർ ഡി ജെ ഐ ഇതിൻ്റെ അകത്ത് ഇവർ പറഞ്ഞു, ഇതിൻ്റെ അകത്ത് ഡി ജെ ഐ നമ്മുടെ ആക്ഷൻ ക്യാമറ പറഞ്ഞു എൻ്റെ മെമ്മറി കാർഡ് സ്ലോ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ചേഞ്ച് ചെയ്യാമെന്ന് കരുതി നോക്കിയപ്പോൾ എൻ്റെ സാധനം തിരിച്ചു വന്നില്ല. കാരണം എൻ്റെ നഖ വിട്ടിട്ടും സംഭവം എജറ്റ് ആവുന്നില്ല. എന്നിട്ട് ഞാൻ അവർ ഓസ്മോയുടെ നമ്മുടെ ഡി ജെ ഐയുടെ കസ്റ്റമർ സർവീസ് വിളിച്ച് പറഞ്ഞു അവർ സർവീസ് സെൻറ്ററിലേക്ക് സെൻഡ് ചെയ്യാൻ പറഞ്ഞു. സർവീസ് സെൻറ്റർ സെൻഡ് ചെയ്താൽ രണ്ടാഴ്ച എടുക്കും. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് ആദ്യത്തെ ഒരു ദിവസം പോലും ടെസ്റ്റ് പോലും ചെയ്യാൻ പറ്റിയില്ല. അത്രയ്ക്ക് എന്താ പറയുക, അവസ്ഥയിലായിപ്പോയി. എന്നിട്ട് ഞാൻ ഒരു വിധത്തിലൊരു ഫോഴ്സെപ്സ് വെച്ച് നമ്മൾ പ്ലക്കർ എന്ന് പറയും എടുത്ത് ഞാൻ ഊരിയെടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാനൊരു ഐഡിയ കണ്ടുപിടിച്ചത്, സിമ്പിളായിട്ട് സംഭവം എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഈ മൈക്രോ എസ് ഡി കാർഡ് സ്റ്റക്ക് ആവാതെ ഊരിയെടുക്കാവുന്നുള്ള ഒരു സംഭവം. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച് ഇറ്റ്. സോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ വേണ്ടത് നമുക്ക് ഇങ്ങനത്തെ ഒരു സ്കോച്ച് ടേപ്പാണ് വേണ്ടത്. ജസ്റ്റ് ഒരു ചെറിയൊരു പീസ് കണ്ടിച്ചെടുക്കുക, ഇങ്ങനെ ഇത്രയും നീളം മതി കണ്ടിച്ചെടുക്കുക. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം, കാരണം ഇതിന് വീതി കൂടുതലാണ് എൻ്റെ ടേപ്പിന്. ചില ടേപ്പിന് വീതി കുറഞ്ഞ ടേപ്പ് ഉണ്ടാവും, സോ അപ്പോൾ കട്ട് ചെയ്യേണ്ട കാര്യമില്ല. എൻ്റെ ടേപ്പിന് വീതി കൂടുതലായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മെമ്മറി കാർഡ് എടുക്കുക. മെമ്മറി കാർഡ് എടുത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു സൈഡ് ഇവിടെ ഇങ്ങനെ ഇതിലേക്ക് ഒട്ടിക്കുക. ഇതിന് നീളം കൂടുതൽ, എനിക്ക് ഇത്ര നീളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളയാൻ പോകണം. അത് അവിടെ ഉറപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളിത് തിരിച്ച് ഇപ്പുറ സൈഡും അത് ഒട്ടിക്കാം. ഒട്ടിക്കണ്ടോ? അപ്പം രണ്ട് സൈഡും ഇങ്ങനെ ഒട്ടിക്കാം. ഈ സൈഡ് ഒട്ടിച്ചു, ഈ സൈഡ് ഒട്ടിച്ചു. പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ടാബ് കിട്ടി. ഇപ്പം ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, മെമ്മറി കാർഡിൻ്റെ അവിടെ ഒരു ടാബ് കണ്ടോ? സോ ഈ ടാബാണ് നമുക്ക് വേണ്ടത്. അപ്പം ഈ ടാബ് ഉള്ളതുകൊണ്ട് ഇനി ചെയ്യേണ്ടത് സി നമ്മുടെ മെമ്മറി കാർഡ് സ്ലോട്ട് ഇതാണ്. നമുക്കിതിനകത്ത് മെമ്മറി കാർഡ് ഇടുന്നത് ഇങ്ങനെയാണ്. സോ ലെറ്റ്സ് സീ, മെമ്മറി കാർഡ് ഇങ്ങനെയാണ് പോകുന്നത്. സോ മെമ്മറി കാർഡ് സിമ്പിളായിട്ട് ഇത് ഇപ്പം ഇങ്ങനെ ക്ലിക്ക് ഇൻ ചെയ്യുക. ഇപ്പോൾ ഇവിടെ ടാബ് ഇരിക്കുന്നുണ്ടോ? ഇത് നഖമുണ്ടെങ്കിൽ ഈ സാധനം പോരത്തില്ല. അപ്പം ഇങ്ങനെ ഒന്ന് പുഷ് ഔട്ട് ചെയ്തിട്ട് ഇതേ അപ്പം തിരിച്ചു വന്നു. അതെ, സിമ്പിളായിട്ട് ഈ കാർഡ് ഊരിയിടുക കണ്ടോ. ഇത്രയ്ക്ക് സിമ്പിളാണ് ഈ പരിപാടി. ഈ സാധനത്തിന് ജസ്റ്റ് ഒരു ടാബിൻ്റെ ഗുണം ഒന്ന് ആലോചിച്ച് നോക്കി. സിമ്പിൾ ആൻഡ് ഹംബിൾ. സോ ഇതാണ് സംഭവം. സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദ വീഡിയോ. ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഭയങ്കര ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു, കാരണം എനിക്ക് ഈ ട്രിക്ക് വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. സോ നിങ്ങൾക്കും ഇത് നല്ലൊരു ഹെൽപ്പാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഞാൻ ഓൾമോസ്റ്റ്, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ക്യാമറ കസ്റ്റമർ സർവീസിൽ കൊടുത്ത് സർവീസ് ചെയ്യേണ്ട സ്ഥിതി വരെ വന്നു. ഇതിങ്ക ബാറി ആലോചിച്ച് നോക്കിയേ, ആദ്യത്തെ ദിവസം തന്നെ. അപ്പം എനിവേ, ഇപ്പോൾ ഈ ട്രിക്കുള്ളതുകൊണ്ട് ഇപ്പോൾ എനിക്ക് കാർഡ് മാറ്റാം, ട്രാൻസ്ഫർ ചെയ്യാം, പല കാര്യങ്ങൾ വളരെ നല്ല ഹെൽപ്ഫുൾ ആയിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത്. സിമ്പിൾ വീഡിയോ ആണ്, നോട്ട് ഈവൻ എന്താ പറയുക, കപ്പിൾ ഓഫ് മിനിറ്റ്സിൻ്റെ ആവശ്യമുള്ളൂ ഈ ട്രിക്ക് പറയാൻ. പക്ഷേ ഇത് വളരെ ഹെൽപ്ഫുൾ ട്രിക്കാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മീനോ എന്നെ കമൻസോ എൻ്റെ അടുത്ത് പറയുക എന്നൊക്കെയുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സജഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ പറയുക. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.